ചരിത്രം തിരുത്താൻ ഒരുങ്ങി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇടതുമുന്നണി തുടർ ഭരണം ഉറപ്പിച്ച് മുന്നേറുകയാണ്. 10 ജില്ലകളിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മുന്നിൽ നിൽക്കുന്നത്. കാസർഗോഡ്, വയനാട്, മലപ്പുറം, എറണാകുളം ഒഴികെയുള്ള 10 ജില്ലകളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. 91 സീറ്റിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. UDF 46 സീറ്റിലും NDA 3 സീറ്റിലും മുന്നിലാണ് നിൽക്കുന്നത്. LDF മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണും. ലീഡ് നില ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. കേരളത്തിൽ 140 സീറ്റുകൾ ഉണ്ടെങ്കിൽ LDFൽ 91, UDF 46, BJP 3 എന്നിങ്ങനെയാണ്. നേമത്ത് കുമ്മനം രാജശേഖരനും പാലക്കാട് മെട്രോമാൻ ഇ ശ്രീധരനുമാണ് ലീഡ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ MM മണി, KK ശൈലജ, K കൃഷ്ണൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ മുന്നിലാണ്. അതേസമയം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ മന്ത്രി KT ജലീൽ എന്നിവർ പിന്നിലുമാണ്. ജോസ് കെ മാണി മത്സരിക്കുന്ന പാലായിലും MB രാജേഷും VT ബൽറാമും നേർക്കുനേർ വരുന്ന തൃത്താത്തലയിൽ കനത്ത മത്സരമാണ് നടക്കുന്നത്. നിലവിലെ വിവരങ്ങൾ പ്രകാരം തൃശ്ശൂരിലെ 13 മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്തെ 12 മണ്ഡലങ്ങളിലും LDF മുന്നിട്ട് നിൽക്കുകയാണ്. തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് മുന്നിൽ. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ 1692 വോട്ടുകൾക്ക് മുന്നിലാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റണി രാജു 1166 വോട്ടിന് മുന്നിലാണ്. തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥി കുഞ്ഞുകോശി ഇപ്പോൾ 354 വോട്ടിന് മുന്നിലാണ്. ചിറയൻകീഴ് മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി വി ശശി 785 വോട്ടിന് മുന്നിലാണ്. നെയ്യാറ്റിൻകരയിൽ CPM സ്ഥാനാർത്ഥി കെ ആൻസലൻ 3847 വോട്ടിന് മുന്നിലാണ്. വട്ടിയൂർക്കാവിൽ 6372 വോട്ടിന് VK പ്രശ്നത്തിന് മുന്നിലാണ്. അഴീക്കോട് ആദ്യ റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ LDFിന്റെ KV സുമേഷ് 2639 വോട്ടിന് മുന്നിലാണ്. വാമനപുരം മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി DK മുരളി 1985 വോട്ടിന് മുന്നിലാണ്. UDF നേതാക്കളായ ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ മുന്നേറുന്നുണ്ട്. UDFിന്റെ ഉറച്ച കോട്ടകളിലും വിള്ളൽ വീഴ്ത്തിയാണ് ഇടതുമുന്നണിയുടെ മുന്നേറ്റം. അതേസമയം UDFിന്റെ ഉറച്ച കോട്ടയായ കോട്ടയം ജില്ലയിൽ LDF പല സീറ്റുകളും ലീഡ് ചെയ്യുകയാണ്. പാലായിൽ ജോസ് കെ മാണി പിന്നിലാണ്. പൂഞ്ഞാറിൽ PC ജോർജും പിന്നിലാണ്. LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്. ത്രികോണ മത്സരം കാഴ്ചവെച്ച ഏറ്റുമാനൂരിൽ LDF സ്ഥാനാർത്ഥി VN വാസവൻ ലീഡ് ചെയ്യുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ് ലീഡ് ചെയ്യുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിന് ശേഷം രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന പാലാ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ്. വോട്ടെണ്ണി തുടങ്ങിയ സമയം മുതൽ ഫലം മാറിമറിയുകയാണ് പാലായിൽ. എന്നാൽ ഇപ്പോൾ മാണി സി കാപ്പൻ 10,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ആവേശകരമായ മത്സരത്തിൽ ഏറെയും കുറഞ്ഞുമെല്ലാം ഇടത് സ്ഥാനാർത്ഥി ജോസ് കെ മാണി നിന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മാണി സി കാപ്പൻ ലീഡിൽ തന്നെ നിൽക്കുകയാണ്. പോസ്റ്റൽ വോട്ടിൽ ആദ്യ റൗണ്ടിൽ വോട്ട് എണ്ണിയ രാമപുരം പഞ്ചായത്തിലും ജോസ് കെ മാണിക്കായിരുന്നു മുൻതൂക്കം ആദ്യം. എന്നാൽ രണ്ടാം റൗണ്ടിൽ മാണി സി കാപ്പൻ കളം തിരിച്ചു പിടിച്ചു. രണ്ടാം റൗണ്ടിൽ തുടങ്ങി മാണി സി കാപ്പനാണ് ലീഡ് ഉയർത്തിയത്. ആദ്യ റൗണ്ട് പിന്നിട്ടപ്പോൾ ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDF ലീഡ് ചെയ്തിരുന്നത്. പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി മണ്ഡലങ്ങളിലാണ് ആദ്യ റൗണ്ടിൽ UDF ലീഡ് നിലനിർത്തിയത്.